ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മെഹസ് വേൾഡ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മിൽക്കി നട്ട്സ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു സൂപ്പർ ടേസ്റ്റിലുള്ള കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുന്നേ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണ്ടോ പ്രസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇതൊരു വിസ്ക് ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിനായിട്ട് വേണ്ടത് ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളാണ്. ഇതിലേക്ക് നമുക്ക് 6 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്ലഫി ആകുന്നത് വരെ മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മുട്ട നല്ലതുപോലെ ഒന്ന് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിവിടെ പൊടിച്ച പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ആവശ്യമായിട്ടുള്ളത്. ഞാനിതിലേക്ക് 80 ml പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിലും കൂടി ചേർത്തിട്ട് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്ലോർ മിക്സ് കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ലോ സ്പീഡിൽ വേണം കേട്ടോ ബീറ്റ് ചെയ്തെടുക്കാൻ. ഇങ്ങനെ ബീറ്റ് ചെയ്യാത്തവർക്ക് ഒരു സ്പാച്ചുല ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്ററൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 35 to 40 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ബാറ്റർ നമ്മുടെ പാനിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഒരു ക്ലീനായിട്ടുള്ള ബോളിലേക്ക് 2 കപ്പ് തണുത്ത വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കണേ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ക്രീം നല്ല സ്റ്റിഫ് പിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കേക്ക് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1st ലെയറായിട്ടുള്ള കേക്ക് വെച്ച് കൊടുക്കാം. ഇതിനെ നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടെന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. ഷുഗർ സിറപ്പിന് പകരമായിട്ട് മിൽക്ക് മിക്സും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ക്രീമിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂ നട്ട്സും ബദാമും കൂടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് 2nd ലെയറായിട്ടുള്ള കേക്ക് വെച്ച് കൊടുക്കാം. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഉണ്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ടും നട്ട്സും വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് കൂടി ചേർത്തിട്ട് ലാസ്റ്റ് ലെയറായിട്ടുള്ള കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു കേക്കിൻ്റെ മുകളിലായിട്ടും ഷുഗർ സിറപ്പ് ഉണ്ടെന്ന് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കേക്ക് ഒന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ക്രംബ് കോട്ട് ചെയ്തിട്ടുള്ള കേക്ക് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ടുള്ളതാണിത്.
ഇനി നമുക്ക് ഫൈനൽ കോട്ടിങ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ക്രീം കേക്കിൻ്റെ മുകളിലായിട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കേക്കൊക്കെ ഇവിടെ ഏകദേശം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിലൊന്ന് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഗനാച്ച് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അര കപ്പ് ഫിയോണയുടെ വിപ്പിംഗ് ക്രീം ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ക്രീം ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് സ്റ്റോവ് ടോപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വൈറ്റ് ചോക്ലേറ്റ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഡബിൾ ബോയിൽ മെത്തേഡിലും ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ ടോപ്പിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലും കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും കൊണ്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിവെക്കാം. ഇപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു കേക്കാണിത്. അത്രക്കും ടേസ്റ്റാണ് ഈ ഒരു കേക്കിന്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.